നമസ്കാരം. റഷ്യ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നാളെ വിക്ഷേപിക്കാൻ വേണ്ടി റോക്കറ്റ് ലോഞ്ച് പാഡിലൊക്കെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ റഷ്യയുടെ കൂടാതെ മറ്റു പല രാജ്യങ്ങളുടെയും പതാകകൾ, നമ്മൾ പറയുകയാണെങ്കിൽ ദേശീയ പതാകകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്തെന്നാൽ, നമ്മുടെ അതായത് ഇന്ത്യയുടെ പതാകയും പിന്നെ റഷ്യയുടെ പതാകയും ഒഴിച്ച് ബാക്കി എല്ലാ പതാകയും, അതിൽ അമേരിക്കയുടെയുണ്ട്, ബ്രിട്ടൻ്റെയുണ്ട്, ജപ്പാൻ്റെയൊക്കെ ഉണ്ട്, ഇവരുടെയൊക്കെ പതാക നീക്കം ചെയ്തിട്ട് നമ്മുടെ പതാക മാത്രം അതവർ ആ റോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു കേടുപാടും പറ്റാതെ. ബാക്കിയുള്ളവരുടെ പതാക വരെ റഷ്യക്കാർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അവരുടെ അധികൃതർ തന്നെ അത് ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ റഷ്യ ഉക്രൈൻ സംഘർഷം ഇപ്പോൾ നടക്കുകയാണല്ലോ, നമ്മുടെ ആരുടെയും പക്ഷമൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ലോകം രണ്ട് ചേരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ശത്രുക്കളെ മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ മറ്റുള്ളവരെ, അമേരിക്ക, ജപ്പാൻ, അതേപോലുള്ള ബ്രിട്ടൻ, അതേപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ പതാക മാറ്റിയിട്ട്. ഇന്ത്യ എല്ലാ കാലത്തും റഷ്യയുടെ സുഹൃത്താണ്, അതേപോലെ തന്നെ ഇന്ത്യക്ക് തിരിച്ചു. നമ്മുടെയും അവരുടെയും മാത്രം പതാക ആ റോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇവിടെ CPIM സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ എറണാകുളത്ത്. അവരുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഈ സമ്മേളനം നടക്കുമ്പോൾ എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങളെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ വനിതകളുടെ നവോത്ഥാനത്തിനും വനിതാ ശാക്തീകരണം, അവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ ശാക്തീകരണത്തെപ്പറ്റി ഘോരഘോരം കുറേ അങ്ങോട്ട് സംസാരിച്ചതിന് ശേഷം ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അപ്പോൾ വരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 50% വനിതകളെ ഉണ്ടായിരിക്കും അല്ലേ എന്നൊരു ചോദ്യം. 50% വനിതകൾ വരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുമല്ലോ അല്ലേ സഖാവെന്ന് മറ്റോ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം തിരിച്ച് ഒരു ചോദ്യം എന്താ ചോദിച്ചെന്നറിയോ, അപ്പോൾ നിങ്ങൾ ഈ പാർട്ടിയെ നശിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന്. ആ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നിങ്ങൾ ഈ പാർട്ടിയെ തകർക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 100 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ 50 സ്ത്രീകൾ വന്നാൽ ആ പാർട്ടി നശിക്കുമെന്നാണ് അവർ പറയുന്നത്. അതേ നാവ് കൊണ്ട് തന്നെയല്ലേ ഈ മഹാൻ കുറച്ച് മുമ്പ് സ്ത്രീ ശാക്തീകരണവും സ്ത്രീ നവോത്ഥാനവും സ്ത്രീ മുന്നേറ്റവും എന്നൊക്കെ തള്ളി മറിച്ചത്. അപ്പോൾ ഇതാണ് ഈ പാർട്ടി. ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇവിടെ നിന്നല്ല ഒരിടത്തും ഒരു സ്ത്രീയും അവരുടെ സെക്രട്ടറി ആയിട്ടില്ല, ഒരു സ്ത്രീയും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതേപോലെ പ്രാധാന്യമുള്ള ഒരു മന്ത്രിയോ ആയിട്ടില്ല. പക്ഷേ ഡയലോഗ് ഭയങ്കര ഡയലോഗാണ്. സ്ത്രീ നവോത്ഥാനം, സ്ത്രീ മുന്നേറ്റം, സ്ത്രീ ശാക്തീകരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന് അറിയാതെ പറഞ്ഞു പോയതാ വായിന്ന്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതുകൊണ്ട് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല, നമുക്കതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ സമ്മേളനത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, പ്രായപരിധിയൊന്നും നോക്കാതെ തന്നെ, അല്ലെങ്കിൽ ആ ടൈമൊന്നും നോക്കാതെ തന്നെ, ഒരു തവണ കൂടി കോടിയേരി ബാലകൃഷ്ണനെ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ അവർ അനുവദിച്ചിരിക്കുകയാണ്. ഇനി മുതൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നദ്ദയുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. കാരണം കോടിയേരി ബാലകൃഷ്ണനല്ലേ CPIM സെക്രട്ടറി ആയിട്ട് പിന്നെയും തുടരാൻ പോകുന്നത്. അത്രയും വലിയ പാർട്ടിയല്ലേ, അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ BJP മോദിയെയും ഒക്കെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് ഇറക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു മോദിയാവും ഇനി കാണാനുണ്ടാവുക. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, ദിനം പ്രതി എന്നോണം നമ്മുടെ മലയാളികളായിട്ടുള്ള നമ്മുടെ തന്നെ മറ്റ് സഹജീവികൾ ഇവിടെ അത്യാവശ്യം നാണക്കേട് ഉണ്ടാക്കുന്നത് പോട്ടെ എന്ന് വെക്കാം, അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ കൂടി നമ്മളെ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ ഒരു മാധ്യമം അവിടെയുള്ള ചില വിദ്യാർത്ഥിനികളോട്, അവരെ വിദ്യാർത്ഥിനികൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, കുട്ടികളെന്നൊക്കെയാണ് ഓമനിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. പ്രായപൂർത്തിയായവർ തന്നെയാണ്, മെഡിസിനൊക്കെ പഠിക്കുകയാണ്. അവരോട് ആ ഇരിക്കുന്നതൊക്കെ ഇന്ത്യക്കാരാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിലൊരുത്തി, ഒരു വേന്ദ്രി പറയുന്നു, ആ ഇരിക്കുന്നതൊക്കെ ഇന്ത്യക്കാരാണ്, പക്ഷേ ഞങ്ങൾ മലയാളികളാണ്. ആ ഇരിക്കുന്നതൊക്കെ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഇന്ത്യക്കാരല്ല മലയാളികളാണ് എടുത്തു ചോദിക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്നസെൻറ്റിൻ്റെ ആ ഡയലോഗാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. നിങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നത്?
അത് ഞങ്ങൾ എം ബി ബി എസിനാണ് പഠിക്കുന്നത്. അതല്ല ചോദിച്ചത്, നിങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന്. നിങ്ങളൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറഞ്ഞാൽ ഇന്ന് 2222 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 3. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 6.16. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.